മഹാത്മാഗാന്ധിയുടെ ദണ്ഡി സത്യാഗ്രഹത്തിന് പോയ അനസ്. മീസപ്പുലിമലയുടെ മുകളിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്നും 8000 അടി വരെ സ്ഥിതി ചെയ്യുന്ന റോഡോ മാൻഷൻ എന്ന KFDCയുടെ സ്റ്റേയിലാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ചത്. ഇവിടേക്ക് വരുവാനും ട്രക്കിങ്ങിനും മറ്റുമുള്ള വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ നമ്മുടെ ചാനലിലുണ്ട്. താല്പര്യമുള്ളവർ അത് കാണുമല്ലോ. രാവിലെ 6 മണിക്ക് ആരംഭിച്ച ട്രക്കിംഗാണ്. റോഡോ മാൻഷൻ എന്ന താമസ സ്ഥലത്ത് നിന്നും ചെങ്കുത്തായ ഈ മല കയറി പോകുന്നത് സൂര്യോദയം കാണാൻ വേണ്ടിയാണ്. മലകളുടെയും മഞ്ഞുമേഘങ്ങളുടെയും ഇടയിലൂടെ സൂര്യൻ ഉദിച്ചു പൊങ്ങുന്ന അതിമനോഹരമായ കാഴ്ച. അത് മിസ്സാവാതിരിക്കാനാണ് രാവിലെ തന്നെയുള്ള ഈ മലകയറ്റം. ഞങ്ങൾ മുകളിലെത്തുമ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു. മീസപ്പുലിമലയുടെ മുകളിലാണ് സൂര്യൻ ഉദിച്ചു പൊങ്ങി വരുന്നത്. മീസപ്പുലിമലയിൽ എത്തുവാൻ ഇനിയും 6 മലകളിൽ കൂടി ഞങ്ങൾ കയറണം. ആദ്യ മല കയറി വന്ന് കണ്ട കാഴ്ചകൾ എല്ലാവരും ക്യാമറയിൽ പകർത്തുകയാണ്. നല്ല ശക്തമായ കാറ്റുണ്ട്. ജനുവരിയിലെ മരം കൊച്ചുന്ന തണുപ്പും. മൂന്നാറിൽ 2 ഡിഗ്രി സെൽഷ്യസ് ഉള്ള സമയത്താണ് ഞങ്ങൾ ഈ മലകയറ്റത്തിന് വന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. ഇക്കാണുന്നതാണ് ഞങ്ങൾ താമസിക്കുന്ന റോഡോ മാൻഷൻ എന്ന സ്റ്റേ. ആനമുടിയും പെട്ടിമുടിയും മാട്ടുപെട്ടി ഡാമും മൂന്നാർ ടൗണും ഒക്കെ കാണാം. നല്ല തെളിഞ്ഞ അന്തരീക്ഷത്തിൽ കൊടൈക്കനാൽ വരെ കാണാൻ കഴിയുമെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഈ കാണുന്നത് മീസപ്പുലിമലയിലെ ലവ് ലേക്കാണ്. ഞങ്ങൾ ഇവിടെ കുറച്ചു നേരം ചിലവിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഗൈഡ് വന്നു. ഇനി മീസപ്പുലിമല എന്ന സ്വപ്ന കൊടിമുടി കയറുവാൻ എല്ലാവരും തയ്യാറായിക്കൊള്ളാൻ അദ്ദേഹം അറിയിച്ചു. ഗൈഡ് മുന്നേ നടന്നു തുടങ്ങി. എല്ലാവരും അദ്ദേഹത്തെ അനുഗമിച്ചു. ഇനി ചെങ്കുത്തായ മലയിറക്കമാണ്. മല കയറുന്നതിലും സൂക്ഷിച്ചു വേണം ഇറങ്ങാൻ. എല്ലാവരും ആദ്യം കയറിയ മല ഇറങ്ങിത്തുടങ്ങി. നേരെ കാണുന്ന 6 മലകൾ കയറി ഇറങ്ങണം. പോകുന്ന വഴിയിൽ നല്ല തെളിനീര് പോലെ ഒരു അരുവി കണ്ടു. കയ്യിൽ കരുതിയിരുന്ന ബോട്ടിലിൽ എല്ലാവരും വെള്ളം നിറച്ചു. നല്ല തണുത്ത വെള്ളം. അവിടുന്ന് അടുത്ത മലയിലേക്കുള്ള കയറ്റം ആരംഭിച്ചു. ഇടയ്ക്ക് അവിടിവിടങ്ങളിലായി കാട്ടുപൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. പലതിൻ്റെയും പേരുകൾ അറിയില്ല. ചില സമയങ്ങളിൽ നീലക്കുറിഞ്ഞിയും പൂക്കാറുണ്ട് ഇവിടെ. മൂന്നാറിൽ നീലക്കുറിഞ്ഞികൾ പൂക്കുന്നൊരിടം കൂടിയാണ് മീസപ്പുലിമല. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ 2-ാമത്തെ കൊടുമുടിയാണ് മീസപ്പുലിമല. 1-ാമത്തേത് ആനമുടിയും. ഇവിടെ നിന്ന് മീസപ്പുലിമലയിലേക്ക് 1 സൈഡ് 3.5 കിലോമീറ്റർ ദൂരമുണ്ട്. അത്രയും ദൂരം വലിയ ഒരു ദൂരമായി തോന്നുക ഇല്ല എങ്കിലും ഈ മലകയറ്റം വല്ലാത്തൊരു ടാസ്ക് തന്നെയാണ്. ജനുവരി മാസമായതുകൊണ്ട് സസ്യജാലങ്ങളൊക്കെ ഉണങ്ങി ഒരു വരണ്ട പ്രതീതിയാണ് ഇവിടെയെല്ലാം. വരയാടുകൾ, മ്ലാവുകൾ, മാനുകൾ, ചെന്നായ്ക്കൾ തുടങ്ങി വല്ലപ്പോഴും ആനക്കൂട്ടങ്ങൾ വരെ ഇവിടെ കാണാറുണ്ട്. അങ്ങനെ ഏറെ നേരത്തെ നടത്തത്തിനൊടുവിൽ നമ്മൾ മീസപ്പുലിമലയുടെ നിറകയിലെത്തുകയാണ്. അവിടെ എത്തുമ്പോഴുള്ള ഒരു അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഒരു മലയുടെ ഉച്ചാന്തലപ്പത്ത് ഇങ്ങനെ നിൽക്കാൻ കഴിയുക എന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലാണ്. പലപ്പോഴും മഞ്ഞുമേഘങ്ങൾ കൊണ്ടുമൂടിയ മീസപ്പുലിമലയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എങ്കിലും ഇപ്പോൾ ആ കാഴ്ചയില്ല. ചുറ്റുമുള്ള മലകളുടെയൊക്കെ ആകാര സൗഷ്ഠവം ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഓ വല്ലാത്തൊരു ഫീൽ തന്നെ. ഇപ്പൊ ഞാൻ തൊട്ടത് കേരളത്തിലാണ്. ഇപ്പൊ ഞാൻ തൊടുന്നത് തമിഴ്നാട്ടിലാണ്. നിന്നോണ്ടാണ് നമ്മള് കേരളത്തിലോട്ട്. ഞാൻ കുടിക്കോട്ടാ, എനിക്ക് വിഷമമില്ല. 8800 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ന ബോധം നമ്മുടെ ഉള്ളിൽ കുളിരുകോരിയിടുന്ന ഒരു അനുഭൂതി കൊണ്ട് നിറയ്ക്കും. എത്ര നേരം വേണമെങ്കിലും ഇവിടെ നിൽക്കാൻ നമുക്ക് മടിവരില്ല. ഒരു ക്യാമറ കൊണ്ട് ഒപ്പിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല മീസപ്പുലിമലയുടെ സൗന്ദര്യം. അത് നേരിട്ട് തന്നെ അനുഭവിച്ചറിയണം.
വൈകുന്നേരം ഇവിടെ എല്ലാവരും സ്പെൻഡ് ചെയ്തു. ഗൈഡ് തിരികെ ഇറങ്ങാൻ എല്ലാവരോടുമായി പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ എല്ലാവരും അവിടെ നിന്ന് ഉറങ്ങാൻ ആരംഭിച്ചു. വീണ്ടും വരണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ കയറി വന്ന വഴിയല്ല തിരികെ പോകുന്നത്. പോകുന്ന വഴി കൂടുതലും മലയിറക്കം തന്നെയാണ്, പിന്നെ സമതലങ്ങളും പുൽമേടുകളും. അവസാന ലാപ്പിൽ ചെറിയ മലകയറ്റം ഉണ്ടെങ്കിലും അങ്ങോട്ട് പോയതുപോലെയല്ല എന്ന് ഉറപ്പിച്ചു പറയാം. മലയിറങ്ങി താമസ സ്ഥലത്തിന് അടുത്തെത്താറാകുമ്പോൾ ഒരു ചെറിയ ചെക്ക് ഡാം കാണാം. വന്യജീവികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ്. ഇവിടെ രണ്ട് മ്ലാവുകളുടെ അസ്ഥികൂടം കണ്ടു. വെള്ളം കുടിക്കുവാൻ എത്തിയവയെ ചെന്നായ്ക്കൽ വേട്ടയാടി തിന്നതിന്റെ ബാക്കി പത്രം. 6 മണിക്ക് ഇവിടെ നിന്നും പുറപ്പെട്ട ഞങ്ങൾ 11 മണിയോടുകൂടി തിരികെ എത്തി. ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് 1 മണിക്ക് തിരികെ ജീപ്പിൽ മൂന്നാറിലേക്ക് പോകണം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മീസപ്പുലിമല കയറുവാനും കാണുവാനും വരുന്നവർക്ക് വേണ്ടിയുള്ള വിശദ വിവരങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കാണുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക്സ് എ ലോട്ട്.